തളം ക്രിയേഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായി സന്തോഷമായി ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ചെറുപയർ കൊണ്ടുള്ള നല്ലൊരു സുഖിയന്റെ അടിപൊളി റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. റേഷൻ കടയിൽ നിന്നെല്ലാം ലഭിക്കുന്ന ചെറുപയർ ഇപ്പോൾ വീടുകളിലെല്ലാം സുലഭമായിട്ടുണ്ടാവുന്നല്ലോ. ഈ ചെറുപയർ ഉപയോഗിച്ച് നമുക്ക് നല്ലൊരു സുഖിയൻ ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓളെന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. കൂടാതെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. 1¼ കപ്പ് ചെറുപയറാണ് അതിനായി ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് 2 മണിക്കൂറായി ഏത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ്. ഈ കുക്കറിലേക്ക് പകർത്തി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്ക് ഇത് വേവിച്ചെടുക്കാം. ഇതിൽ നികക്കിയ വെള്ളം ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം. അത് മൂടി നിൽക്കുന്ന അത്രയും വെള്ളം മാത്രം ചേർത്താൽ മതി. അധികം വെന്തു പോകാതെ ഇത് വേവിച്ചെടുക്കണം. 1 നുള്ള് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വേറൊന്നും ഇതിനകത്ത് ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ പയർ ഇവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. 2 വിസിൽ വരുമ്പോൾ നമുക്കിത് നിർത്താവുന്നതാണ്. അധികം വെന്ത് കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഈ ശർക്കര നികക്കിയ വെള്ളം മാത്രം ചേർത്താൽ മതി. അധികം വെള്ളം കൂടിപ്പോയാൽ നമുക്ക് ഇത് സുഖിയൻ ഉണ്ട പിടിക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ചെറുപയർ ഇവിടെ നല്ല വെന്ത് പാകമായി വന്നിട്ടുണ്ട്. വെള്ളം എല്ലാവരും കറക്റ്റായിട്ട് നല്ല പറ്റി ആവശ്യത്തിന് വെള്ളവും എല്ലാം പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് നികക്കിയ വെള്ളം ഒഴിച്ചു കൊടുത്താൽ നമുക്ക് പാകത്തിന് വേവിൽ കറക്റ്റായിട്ട് വെള്ളം കൂടിപ്പോകാതെ കിട്ടും. അപ്പോൾ ഇങ്ങനെ നമുക്കത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ ചേർക്കുന്നതിനായിട്ട് തേങ്ങ, ആവശ്യത്തിന് തേങ്ങ, 1 കപ്പ് ശർക്കരപ്പാനി, ഏലക്ക പൊടിച്ചത്, ഏലക്ക പഞ്ചസാര കൂട്ടി പൊടിച്ചെടുത്തിരിക്കുന്നതാണത്. നമുക്ക് ആവശ്യമാണെങ്കിൽ ഇത് കശുവണ്ടി ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്കത് ഫ്രൈ ചെയ്യാം. അത് ഓപ്ഷണലാണ്, ആവശ്യമാണെങ്കിൽ അത് ചേർക്കാം. നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് ചേർക്കാം, 1 സ്പൂൺ നെയ്യ് ചേർക്കാം. അപ്പോൾ ഞാനൊരു ഉരുളി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇത്തിരി നെയ്യ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എടുത്തു വച്ചിരിക്കുന്ന കശുവണ്ടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളെടുത്ത് വച്ചിരിക്കുന്ന തേങ്ങ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ബാക്കി ചെറുപയർ ഇതിനകത്തേക്ക് ചേർക്കാം. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ പൊടിച്ചു വച്ചിരിക്കുന്ന ഏലക്കാപ്പൊടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര കൂട്ടി പൊടിച്ചതാണ്. ഉരുക്കി വച്ചിരിക്കുന്ന ഈ ശർക്കര പാനി കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ ആവശ്യത്തിനുള്ള ഇത് ചേർത്താൽ മതി. നമുക്ക് ഉണ്ട പിടിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരു കുറച്ചധികം ഡ്രൈ ആവേണ്ട ആവശ്യമില്ല. നമുക്കത് ഇത് നന്നായിട്ട് പിടിക്കാൻ പാകത്തിന് ഉണ്ട പിടിക്കാൻ പാകത്തിന് നനവ് വേണം. അപ്പം ഇങ്ങനെ നന്നായിട്ട് ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് ഒന്നും ഇങ്ങനെ ഉടച്ചെടുക്കുക എല്ലാം കൂടി. ഇത് നമുക്ക് ഇങ്ങനെ ഉണ്ട പിടിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇങ്ങനെ തന്നെ ഇത് ഉപയോഗിക്കാം. ചെറുപയർ വിളയിച്ചതുപോലെ വിളയിച്ചതായിട്ടും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പം നമ്മൾ ഇങ്ങനെ തന്നെയാണെങ്കിലും ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് നമുക്ക് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. സുഖിയനായിട്ട് ഉണ്ട പിടിച്ചാണെങ്കിലും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിനാവശ്യമായ ബാറ്റർ തയ്യാറാക്കി എടുക്കാം. അതിനായി ഞാനിവിടെ 1 കപ്പ് മൈദ നല്ല കട്ടിയിൽ തിക്കായിട്ട് വേണം ഇതിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കാൻ. മൈദ, പിന്നെ സ്വല്പം മഞ്ഞൾപ്പൊടി, കളറിന് സ്വല്പം മഞ്ഞൾപ്പൊടി,
ആവശ്യമാണെങ്കിൽ ഒരു കുറച്ച് സ്വല്പം പഞ്ചസാര, ഒരു നുള്ളുപ്പ്, ഇതെല്ലാം ചേർത്ത് ഇത് നല്ല കട്ടിയിൽ നമുക്കിത് ഈ ബാറ്റർ റെഡിയാക്കി എടുക്കാം, കുഴച്ചെടുക്കാം. ഈ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് കുഴച്ചെടുക്കാം. ഈ വെള്ളം ചേർത്ത് കൊടുക്കാം. നല്ല തിക്കായിട്ട് കുഴിച്ചെടുക്കണം. നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ നല്ല തിക്കായിട്ട് ഇതിങ്ങനെ ഈ പാകത്തിനാണ് ഇത് എടുക്കേണ്ടത്. നല്ല ദോശ ഇഡ്ഡലി മാവിനെക്കാട്ടും ഒക്കെ കട്ടിയായിട്ട് എടുക്കണം. നമ്മുടെ സുഖിയൻ ഉണ്ടാക്കാനുള്ള വിളയിച്ച ചെറുപയർ കൊണ്ടുള്ള ഈ ബോൾസ് എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഈ നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ബാറ്ററിൽ മുക്കി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ബാറ്ററി ഇവിടെ നമ്മൾ ഓൾറെഡി ആദ്യം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോന്നും ഇതിൽ മുക്കി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. വെളിച്ചെണ്ണ ചൂടാക്കാനായിട്ട് ഇവിടെ ഇത് അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ചൂടായി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോന്നും മുക്കി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കോട്ട് ചെയ്ത് ഇടണം. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും എല്ലാവർക്കും ടാറ്റ.